നമസ്കാരം മലയാളി വാർത്ത ഇൻഡപത്തിലേക്ക് സ്വാഗതം യഥാർത്ഥ സാഹോദര്യത്തിന്റെ അർത്ഥം യഥാർത്ഥ സൗഹൃദത്തിന്റെ അർത്ഥം രക്തബന്ധങ്ങൾക്കപ്പുറം അതിനപ്പുറമാണ് സ്നേഹബന്ധം തെളിയിക്കുന്നതിന്റെ അർത്ഥം സത്യത്തിലുൾ ഇവിടെ യഥാർത്ഥത്തിൽ ഇരട്ടച്ചങ്കൻ പിറക്കുകയാണ് മനാഫ് എന്ന ഇരട്ടച്ചങ്കൻ പലതരത്തിലുള്ള വെല്ലുവിളികൾ പ്രകൃതി പോലും മുഖം തിരിച്ചു നിൽക്കുന്ന സമയം കുറ്റപ്പെടുത്തലുകളും ഏഷ്ണി പറച്ചിലുകളും ചുറ്റും നിന്നപ്പോഴും മനാഫ് എന്ന വ്യക്തിയുടെ കൺമുന്നിൽ രണ്ടേ രണ്ട് മുഖങ്ങൾ ഒന്ന് അർജുൻറേതും അർജുൻറെ അമ്മയുടെയും അമ്മയ്ക്ക് നൽകിയ ആ വാക്ക് പാലിക്കാൻ ഏതറ്റം വരെ പോകുമെന്ന ഉറച്ച വിശ്വാസം അങ്ങനെ ഗംഗാവലി പുഴയിൽ വിട്ടുകൊടുക്കാൻ കഴിയുന്നവനല്ല അർജുൻ അർജുൻ സത്യമുള്ളവനാണ് അവനെ കൊണ്ടേ ഞാൻ പോവുകയുള്ളൂ കഴിഞ്ഞ എഴുപത് ദിവസവും ദൃഢനിശ്ചയത്തോടുകൂടി നിശ്ചയദാർത്ഥ്യത്തോടുകൂടി മലയാളികൾ ഓണം ഉണ്ടപ്പോഴും മലയാളികൾ പലരും അർജുന മറന്നപ്പോഴും അന്ന് മറക്കാതെ സ്വന്തം കുടുംബത്തെയും മറന്ന് ആ ഗംഗാവലി പുഴയുടെ അരികിൽ നിന്ന മനാഫ് എന്ന വ്യക്തി ഉണ്ടായിരുന്നു ആദ്യം മുതൽ തന്നെ മലയാളി വാർത്ത മനാഫ് എന്ന വ്യക്തിയോടൊപ്പം തന്നെയായിരുന്നു പലതരത്തിലുള്ള കുറ്റപ്പെടുത്തലുകൾ മനാഫ് കള്ളക്കടത്ത് നടത്തുന്നു മനാഫ് കള്ളപ്പണം ലോറിയിൽ ഒളിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ പലതരത്തിലുള്ള കുറ്റപ്പെടുത്തലുകൾ മനാഫിനെതിരെ വന്നുകൊണ്ടേയിരുന്നു അതിനെ എല്ലാം തന്നെ സത്യമെന്ന വാക്കുകൊണ്ടും സത്യമെന്ന പ്രവൃത്തി കൊണ്ടും നേരിടുകയായിരുന്നു മനാഫ് അർജുനെ കാണാതായ ദിവസം മുതൽ നെഞ്ചിൽ ആ ഒരു തീയായി നിൽക്കുകയായിരുന്നു മനാഫ് തെരച്ചിൽ ദൗത്യത്തിനായി രാവും പകലുമില്ലാതെ ഉണ്ടായിരുന്ന വ്യക്തി തന്നെയാണ് മനാഫ് ഒടുവിൽ ക്യാബിൻ കണ്ടെത്തിയ നിമിഷം മനാഫ് അങ്ങ് വിങ്ങിപ്പൊട്ടി കണ്ടമിടറിക്കൊണ്ട് മാധ്യമങ്ങളോട് മനാഫ് പറഞ്ഞ വാക്കുകൾ ഇന്നും നമ്മുടെ നെഞ്ചിലുണ്ട് സന്തോഷിക്കാൻ എനിക്ക് കഴിയില്ല കിട്ടിയതിൽ സമാധാനമുണ്ട് കാരണം കഴിഞ്ഞ ഇത്രയും നാൾ പ്രയത്നിച്ചതിന് ഇതിനുവേണ്ടി മാത്രമായിരുന്നു അവനെ കിട്ടണം കിട്ടണം എന്ന് തന്നെയായിരുന്നു മനസ്സിൽ ശരിക്കൊന്ന് ഉറങ്ങിയിട്ട് ദിവസങ്ങളായി അർജുന്റെ കുടുംബത്തിന് ഒരു ഉത്തരം ലഭിക്കുക എന്നുള്ളത് തന്നെയാണ് വലിയൊരു കാര്യം അവനെ ഗംഗാമല്ലിപ്പുഴയ്ക്ക് വിട്ടുകൊടുക്കാൻ കഴിയില്ല ഗംഗാവലിപ്പുഴയുടെ ആഴങ്ങളിലേക്ക് അർജുൻ മുങ്ങിത്താണപ്പോൾ അതിലേറെ ആഴത്തിലുള്ള മുറിവാണ് മനാഫ് എന്ന മനുഷ്യന്റെ മനസ്സിലേറ്റത് സഹോദരനെ പോലെ കണ്ട് സ്നേഹിച്ചയാൾ മരണത്തിലേക്ക് നടന്നു നീങ്ങിയ ദുഃഖം ചില്ലറയായിരുന്നില്ല മനാഫിനെ വേട്ടയാടിയത് അതുകൊണ്ട് തന്നെ മനാഫ് മനസ്സിൽ ഉറപ്പിച്ചിരുന്നു ശിരൂരിൽ നിന്നും ഒരു മടക്ക യാത്രയുണ്ടെങ്കിൽ അത് അർജുനുമായി മാത്രമായിരിക്കും എന്ന് ആ നിശ്ചയദാർഢ്യമാണ് ഇന്നലെ അർജുൻറെ മൃതദേഹം കണ്ടെത്തുന്നതിലേക്ക് എത്തിച്ചത് ഒരു അന്യ സംസ്ഥാനത്തെ സർക്കാരിനെ പോലും ഞെട്ടിച്ച മനുഷ്യത്വത്തിന്റെ മാതൃകയായി മാറിയിരിക്കുകയാണ് മനാഫ് സോഷ്യൽ മീഡിയ അർജുനെ കൊലപ്പെടുത്തിയെന്ന കുറ്റപ്പെടുത്തിയപ്പോഴും മനസ്സ് കരിങ്കല്ലാക്കിയാണ് മനാഫ് പിടിച്ചു നിന്നത് ജാതിയും മതവും പറഞ്ഞും മുതലാളി കൊലയ്ക്ക് കൊടുത്തു എന്ന് പറഞ്ഞും പലരും കുറ്റപ്പെടുത്തുകയും ചെയ്തു മൂന്ന് ഘട്ടങ്ങളിലായി എഴുപത്തിയൊന്ന് ദിവസം നീണ്ട ശിരൂർ ദൌത്യത്തിന്റെ അനിശ്ചിത നാളുകളിൽ മനാഫിനെ സമൂഹ മാധ്യമങ്ങളിലൂടെ പലരും അധിക്ഷേപിച്ചിരുന്നു അർജുനെ കൊണ്ടുപോയി കൊലപ്പെടുത്തിയതാണല്ലോ എന്നടക്കമുള്ള കുറ്റപ്പെടുത്തലുകൾ ഈ ഘട്ടങ്ങളിലെല്ലാം സംയമനം പാലിച്ച മനാഫ് മഴയും വെയിലും മാറി മാറി തീക്ഷണത പകർന്ന ശിരൂരിൽ തന്റെ സഹോദരനെ പോലെ കരുതിയിരുന്ന അർജുനെ കണ്ടെത്താനുള്ള ദൗത്യത്തിൽ രാപ്പകലില്ലാതെ ഓടി നടക്കുകയായിരുന്നു ഒടുവിൽ ഗംഗാവലിപ്പുഴയുടെ ആഴങ്ങൾ നിന്ന് തകർന്ന ലോറിയുടെ ക്യാബിനുള്ളിൽ ജീവനൊലിച്ചുപോയ നിലയിൽ അർജുനെ കണ്ടെത്തുമ്പോൾ അത് ജാതിക്കും മതത്തിനും അപ്പുറം മനുഷ്യനോടുള്ള ബഹുമാനത്തിന്റെ സാമൂഹിക പാഠമായി മാറുകയായിരുന്നു സഹോദര ജീവൻ പുഴയിൽ പുഴയിലുപേക്ഷിക്കുന്നതിന് പകരം അന്ത്യകർമ്മത്തിനായി ശേഷിപ്പെും വീണ്ടെടുക്കാനുള്ള സമാനതകളില്ലാത്ത ദൗത്യമാണ് ശിരൂരിൽ കണ്ടത് അതിന്റെ തുടർച്ചയായി തന്നെയാണ് കാണാതായ ലോകേഷ് ഭട്ട് ജഗന്നാഥ് എന്നിവർക്കായുള്ള തെരച്ചിൽ തുടരുമെന്ന കാർവാർ എം സതീഷ് സേലിന്റെ പ്രഖ്യാപനവും അർജുനു വേണ്ടി കേരളം കാണിച്ച ജാഗ്രത ഇല്ലായിരുന്നുവെങ്കിൽ ലോകേഷ് ഭട്ട് അതുപോലെ തന്നെ ജഗന്നാഥ് തുടങ്ങിയവരൊക്കെ തന്നെ ഇന്നും അത് കാണാമറിയത്തായിരുന്നു അവരുടെയൊക്കെ തിരിച്ചിലിന്റെ സാധ്യത പോലും അവശേഷിക്കുമായിരുന്നില്ല നമ്മൾ എത്രയോ പുരോഗമിച്ച സമൂഹമാണ് എന്നിട്ടും ദുരന്തമുഖങ്ങളിൽ ചില ആളുകൾ ജാതിയും മതവും കാണുന്നു ഇന്ന് രാത്രി പോലും ഓനതോർത്ത് കരങ്ങിട്ടുണ്ട് എന്റെ കുടുംബത്തെ വരെ വിവാദത്തിലേക്ക് വലിച്ചിഴച്ചു വിദ്വേഷങ്ങളില്ലാത്ത നാടാണ് നമുക്ക് വേണ്ടത് ഷിറൂർ ദുരന്തത്തിൽ കേരളം കാണിച്ച ജാഗ്രതയും ഒത്തൊരുമയും വയനാട് ദുരന്തത്തിലെ രക്ഷാപ്രവർത്തനത്തിൽ പോസിറ്റീവ് ഫലമായി ചെയ്തിരുന്നു എന്നും ദുരന്തമുഖങ്ങളിൽ ജാഗ്രതയോടെ ആയിരിക്കാൻ ഷിരൂർ അപകടം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുവെന്നും പറയുന്നു അർജുനു വേണ്ടി ഇത്രയെങ്കിലും എനിക്ക് ചെയ്യണമായിരുന്നുവെന്നും ഒപ്പം നിന്ന എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും മാധ്യമ പ്രവർത്തകർക്കും നന്ദി എന്നാണ് മനാഫ് പറഞ്ഞത് ആ വണ്ടി പൊന്തിക്കുക ആ ക്യാബിന്റെ ഉള്ളിൽ നിന്ന് അവനെ എടുക്കുക നമുക്ക് ആ വണ്ടിയും വേണ്ട മരവും വേണ്ട ഒരു സാധാരണക്കാരന് കഴിയുന്നതിന്റെ പരമാവധി ഞാൻ ചെയ്തു എന്നൊക്കെ തന്നെ മനാഫിന്റെ വാക്കുകൾ ഇന്നും ഇന്നും ആവർത്തിച്ച് നമ്മൾ കേൾക്കേണ്ടി വരികയാണ് അവന്റെ വീട്ടുകാർക്ക് ഞാൻ കൊടുത്ത വാക്ക് പാലിക്കുകയാണ് ഒരാൾ ഒരു കാര്യത്തിന് ഉറപ്പിച്ചിറങ്ങിയാൽ അത് സാധിക്കും ആരും കൂടെ ഇല്ലെങ്കിലും സാധിക്കും ആ ലോറി എനിക്ക് വേണ്ട ഓനെ മതിയായിരുന്നു ഷിറൂർ ഗംഗാവലി പുഴകെ ലോറി കണ്ടെത്തിയ ശേഷം വിങ്ങപ്പൊട്ടിയ മനാഫ് മാധ്യമങ്ങളോട് സംസാരിച്ച വാക്കുകളായിരുന്നുണ്ട് ഇപ്പോൾ ഇതുപോലെ ഒരാൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിരുന്നു എങ്കിലെന്ന് പറയുകയാണ് മനാഫ് മനാഫ് എന്ന മനുഷ്യന് സ്തുതി പാടുകയാണ് സമൂഹ മാധ്യമങ്ങൾ ഒരു മുതലാളിയും തന്റെ തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെടുക്കാൻ മാസങ്ങൾ ആ ഇടം വിട്ട് മറ്റൊന്നിനും പോകാതെ ഇത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാകില്ല ഇത്ര പണം മുടക്കിയിട്ടുണ്ടാകില്ല അധികാരികളുടെ പുറകെ കെഞ്ചി നടന്നിട്ടുണ്ടാകില്ല മണ്ണിനടിയിൽ കിടക്കുന്നത് വി ഐ പി ആണോ എന്ന് ഒരു സംസ്ഥാനത്തെ ഞെട്ടിച്ച മുതലാളി മനാഫിന് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നുന്നു ഇത് വരച്ചു കാണിക്കുന്നത് മുതലാളിക്ക് തൊഴിലാളിയോടുള്ള കടപ്പാടാണ് മനാഫ് എക്കാലവും മാതൃകയായി ഓർമ്മിക്കപ്പെടും നിശ്ചയദാർഢ്യത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രതീകമായി തുടങ്ങി നിരവധി കുറിപ്പുകളാണ് മനാഫിനെ പുകഴ്ത്തിക്കൊണ്ട് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ നിറയുന്നത് ഞാൻ വാക്കു പാലിച്ചു അവസാന നിമിഷം ശരീരം കണ്ടത് ഈ മനാഫ് മാത്രമാണുള്ളത് അവന്റെ മൃതദേഹം ഞാൻ കണ്ടു അവൻ ധരിച്ച ടീഷർട്ട് അതേപോലെ തന്നെയുണ്ട് വെറും എല്ല് മാത്രമാണ് ഉള്ളതെന്ന് പലരും പറയുന്നു ആരാ ശരീരം കണ്ടത് ഞാൻ മാത്രമാണ് അതേ മൃതദേഹം അവസാനമായി കണ്ടത് ഈ പറയുന്ന ആരും കണ്ടിട്ടില്ല ഫോട്ടോ പോലും ഞാൻ എടുത്തിട്ടുണ്ട് ആർക്കും അത് കാണിച്ചു കൊടുക്കുകയും ഇല്ല ഇനി കൊടുക്കുകയും ഇല്ല ശവത്തിൽ കുത്തുന്ന വാക്കുകളാണ് പലരും പറയുന്നത് ശരീരം ജീർണിച്ചിട്ടുണ്ട് നടുമടങ്ങിയാണ് കിടപ്പ് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ലോറി അ അങ്ങനെയൊന്നും ചിതറിപ്പോകില്ല എന്ന ഞാൻ അന്നേ പറഞ്ഞില്ലേ ക്യാബിന് അത്ര പെട്ടെന്ന് തകരില്ല എന്ന ലക്ഷ്മണൻ നായിക്കിന്റെ കടയുടെ അടുത്ത് തന്നെ ഉണ്ടാകുമെന്നും പറഞ്ഞതാ അവന് തിരിച്ചു കിട്ടാൻ വേണ്ടി മുട്ടാത്ത വാതിലില്ല ഒരു സാധാരണക്കാരന് കഴിയുന്നതൊക്കെ ഇക്കാര്യത്തിൽ ചെയ്തിട്ടുമുണ്ട് മരണാനന്തര ചടങ്ങ് സാധ്യമായല്ലോ അവനെയും കൊണ്ടേ ഇവിടെ നിന്ന് പോകുമെന്ന് ഉറപ്പിച്ചു തന്നെയാ നിന്നത് ഒരാൾ ഉറച്ച് ഒരു കാര്യത്തിന് ഇറങ്ങിയാൽ അത് സാധിക്കും വാക്കുപാലിക്കാൻ കഴിയും അഭിമാനത്തോടെ എനിക്ക് അവന്റെ വീട്ടിലേക്ക് കയറിച്ചല്ല ഒരു പാത്രത്തിലാണ് ഞങ്ങൾ കഴിച്ചത് തമ്മിൽ അങ്ങനെയായിരുന്നു അവൻ അവന് ഞാൻ ഒരു ഉടമയല്ല സ്വന്തം സഹോദരനാണ് അവൻ ഇവിടെ ഒറ്റയ്ക്ക് വിട്ട ഞാൻ മാത്രം എങ്ങനെയാ പോവുക മനാഫിന്റെ വാക്കുകൾ ആ മുറിഞ്ഞത് കലച്ചിലടങ്ങാൻ കഴിയാതെയായിരുന്നു എന്തായാലും മനാഫ് എന്ന വ്യക്തിയെ പലരും കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ കുറ്റപ്പെടുത്തിയവർ ഇന്ന് വിങ്ങുന്നുണ്ടാകാം ഹൃദയത്തിലെങ്കിലും അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു എന്നും വിചാരിക്കുന്നുണ്ടാകാം ഒരു കാര്യം നമ്മൾ അടിയുറച്ച് വിശ്വസിച്ച് പ്രകൃതി അടക്കം നമ്മളോടൊപ്പം നിൽക്കും പ്രകൃതി അടക്കം നമ്മളോടൊപ്പം കൂടെ നിൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് പലരും പക്ഷേ ഇവിടെ ഒരു മനസ്സോടുകൂടി അടിയുറച്ച് വിശ്വസിച്ച് ഇറങ്ങിയിട്ടും പ്രകൃതി പോലും പല ഘട്ടത്തിലും കൈവിടുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ് എന്നിട്ടും മനാഫ് എന്ന ആ ഒരു വ്യക്തിയുടെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ പ്രകൃതിക്ക് പോലും ഒടുവിൽ കീഴടങ്ങേണ്ട അവസ്ഥ മനാഫ് നിങ്ങളെ ഒരിക്കലും ആരും മറക്കുകയില്ല നിങ്ങൾ ഈ കാണിച്ചതിനൊക്കെ നിങ്ങൾ ഈ ചെയ്യുന്നതിനൊക്കെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഐശ്വര്യവും ഒക്കെ തന്നെ ലഭിക്കുക തന്നെ ചെയ്യും നിങ്ങളെല്ലാം ഇപ്പോഴും മലയാളികളുടെ മനസ്സിൽ ഒരു ശക്തനായ പോരാളിയായി തന്നെ ഉണ്ടാകും അത് ഉറപ്പ്